കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളിലെ വൈരുദ്ധ്യം തുറന്നു കാട്ടുന്നതായിരുന്നു ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന വാദം ഇഡിയുടെ കണ്ടെത്തലുകളിലെ വൈരുദ്ധ്യങ്ങളും വിവിധ റിപ്പോർട്ടുകളിലും പൊരുത്തക്കേടുകളും ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ തമ്മിൽ അടിമുടി വൈരുദ്ധ്യമാണ് സ്വപ്ന ശിവശങ്കറിന്റെ സഹായത്തോടെ ലോക്കർ തുറന്നത് സ്വർണക്കടത്തിനാണെന്ന് ഇ ഡി റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് എന്നാൽ ഇ ഡി സമർപ്പിച്ച ഭാഗിക കുറ്റപത്രത്തിൽ പറയുന്നത് ലൈഫ് മിഷൻ ഇടപാടിലൂടെ ലഭിച്ച കമ്മീഷൻ സൂക്ഷിക്കാനാണ് ലോക്കർ തുറന്നതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ലോക്കർ തുറന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ മാത്രമാണ് പ്രതികൾ സ്വർണക്കടത്തിനുള്ള ഗൂഢാലോചന ആരംഭിച്ചതെന്ന് ഇ ഡിയുടെ തന്നെ റിപ്പോർട്ടിലുണ്ട് തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാനാകുമെന്നാണ് ശിവശങ്കറിന്റെ ചോദ്യം ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നും ഇ ഡിക്ക് നേരെ ചോദ്യമുയർന്നു ലൈഫ് മിഷനിലെ പണമാണ് ലോക്കറിൽ കണ്ടെത്തിയതെന്ന ഇ ഡിയുടെ കണ്ടെത്തൽ കേസിന് തന്നെ എതിരാണെന്ന് കോടതി മറ്റു പദ്ധതികളിലെ പണം ഈ കേസുമായി എങ്ങനെ ബന്ധിപ്പിക്കാനാവുമെന്നും കോടതി ചോദിച്ചു ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചുവെന്ന ഇ ഡിയുടെ വാദത്തിലും കോടതി മുറിക്കുള്ളിൽ ഇ ഡി പ്രതിരോധത്തിലായി ഇവിടെയുള്ള ഏതുദ്യോഗസ്ഥനെയാണ് ശിവശങ്കർ വിളിച്ചതെന്ന ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം ശിവശങ്കർ വിളിച്ചത് കൊച്ചി വിമാനത്താവളത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥനെയാണ് അത് സ്വർണ്ണക്കടത്ത് ബാഗേജുമായി ബന്ധപ്പെട്ടല്ല സ്വർണ്ണക്കടത്ത് നടന്നത് തിരുവനന്തപുരത്താണെന്നും ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഇ ഡി അഭിഭാഷകനെ ഓർമ്മപ്പെടുത്തി ഭക്ഷണ ബാഗേജ് തടഞ്ഞു വെച്ചപ്പോഴായിരുന്നു ആ വിളിയെന്നും തീയതി ഉൾപ്പെടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഇ ഡിയുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇ ഡിയുടെ ചോദ്യാവലിയിലെ ഓരോ പേജിലും രണ്ടു തവണയെങ്കിലും മുഖ്യമന്ത്രിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ വിവരങ്ങൾ ബി ജെ പി നേതാക്കളിലൂടെയാണ് പുറത്തറിയുന്നത് ഇ ഡിയുടെ ലക്ഷ്യം ലൈഫ് മിഷനല്ല വേറെ മിഷനാണ് ലക്ഷ്യമെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി സാലി മുഹമ്മദ് കൊച്ചി